2019 ജൂണിൽ ഞാനും ഷീലയും ഹോളണ്ട് നോർവേ ചേർന്ന് ഒരു ട്രിപ്പ് പോവുകയുണ്ടായി. ഹോളണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമാണ്. അതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ കേരളത്തിനേക്കാളും സ്വല്പമേ വലിപ്പം കൂടുതലുള്ളൂ. പോപ്പുലേഷൻ കേരളത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. വെറും 1.7 crores മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ഒരു കൊച്ചു രാജ്യം പണ്ടുകാലത്ത് പല വിദേശ രാജ്യങ്ങളും കൈയടക്കി ഭരിച്ചിരുന്നു. അതിൽ ഒന്നായിരുന്നു ഇന്തോനേഷ്യ. ഏകദേശം 300 വർഷത്തോളം ഡച്ചുകാർ, അതായത് ഹോളണ്ട് നെതർലാൻഡ്സ്, ഇന്തോനേഷ്യ അവരുടെ കോളനിയാക്കി ഭരിച്ചതായിട്ട് ചരിത്രത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഡച്ചുകാർ ഇന്ത്യയിലും അവർ കോളനി സ്ഥാപിച്ചു. അധികം നാൾ നീണ്ടു നിന്നില്ല. കൊച്ചിയിൽ പോലും ഡച്ച് ചെറിയ പാലസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോളണ്ടിൻ്റെ ഒരു പ്രത്യേകത, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്നൊരു രാജ്യമാണ്. അവർ രാജ്യത്തിൻ്റെ 1/3 ഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 22 അടി വരെയൊക്കെ താഴ്ന്നു കിടക്കുന്ന സ്ഥലമുണ്ട്. അതെങ്ങനെ അവർക്ക് സാധിച്ചു എന്നുള്ളത്, പണ്ട് തൊട്ടേ തന്നെ കടലിൻ്റെ മുഖത്ത് ഒരു വലിയ ബണ്ട് നിർമ്മിച്ചിട്ട് ഏകദേശം 32 കിലോമീറ്ററോളം നീളത്തിൽ ബണ്ടുകളും ഇടയ്ക്ക് ഡാമുകളും ഒക്കെ പണിത് വെള്ളം കടലിലേക്ക് അടിച്ചു വറ്റിച്ചിട്ടാണ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പണ്ട് കാലത്താണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് ധാരാളം വിൻഡ് മില്ലിനെയാണ് ഇതിനു വേണ്ടി ആശ്രയിച്ചിരുന്നത്. ഈ രാജ്യത്തിൻ്റെ 1/3 ഭൂപ്രദേശവും സീ ലെവലിനേക്കാളും താഴ്ന്നാണ് കിടക്കുന്നത്. അത്തരത്തിലുള്ള പ്രകൃതിയോട് കൂടിയിട്ടുള്ള ഈ സ്ഥലത്ത് ഈ വെള്ളം വറ്റിച്ചിട്ട് ധാരാളം കൃഷികൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടനാടിനെ ഓർത്തു പോവുകയാണ് ഹോളണ്ട് സന്ദർശിച്ചപ്പോൾ. കുട്ടനാടും ഏറെക്കുറെ ഇതുപോലെ സീ ലെവലിനേക്കാളും താഴെയാണ്, എന്നാലും ഇത്രയ്ക്കധികം ഇല്ല എന്ന് തോന്നുന്നു. കനാലുകൾക്ക് ക്രോസായിട്ടുള്ള 1000-കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ബ്രിഡ്ജുകളും ഉണ്ട്. ഇന്നും 300-350 വർഷം പഴക്കമുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പാലങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്ത് വെറും 2 വർഷം മുമ്പ് പണിത പാലം പോലും സഞ്ചാരയോഗ്യമല്ല എന്നാലോചിക്കുമ്പോൾ നാണം തോന്നും. അങ്ങനെ നിറയെ കനാലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ രാജ്യത്ത് ബോട്ടിലുള്ള യാത്ര വളരെ രസകരമാണ്. ബോട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ധാരാളം കെട്ടിടങ്ങളും അവരുടെ ഗോഡൗണുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പൊതുവേ ഈ രാജ്യം വളരെ സമ്പൽ സമൃദ്ധി ഉള്ള രാജ്യമാണ്. അവരുടെ പ്രധാന എക്സ്പോർട്ട് ഐറ്റംസ് കൃഷി വിഭവങ്ങളാണ്. ധാരാളം മിൽക്ക് പ്രോഡക്ട്സ്, ചീസ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം, ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം, അതിൽ തന്നെ ഏറ്റവും വില കൂടിയ ടൂളിപ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് ഹോളണ്ട്. എവിടെ നോക്കിയാലും പൂക്കളാണ്. പലതരത്തിലുള്ള പൂക്കൾ എല്ലാ റോഡിൻ്റെ പക്കത്തും സുലഭമായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ കണ്ണിന് സുഖകരമായിട്ട് തോന്നും. ആംസ്റ്റർഡാമിനെ പറ്റി പറയുമ്പോൾ, ഇത്രയും പഴക്കമുള്ള അല്ലെങ്കിൽ ഇത്രയും പാരമ്പര്യമുള്ള ഈ സിറ്റി വളരെ വൃത്തിയായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ പഴയ ബിൽഡിങ്ങുകളും പാലങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രകൃതി ഭംഗി ഒട്ടും കളയാത്ത വിധത്തിൽ അവർ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേകത കണ്ടത്, ധാരാളം പേര് സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു എക്സസൈസ് എന്നുള്ള നിലയ്ക്കും പല പല സ്ഥലത്ത് ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്നു. സൈക്കിൾ ട്രാക്ക് തന്നെ വളരെ വിശാലമാണ്. അവർക്ക് ഒരു ഗുണമുള്ളത്, പരന്ന് നിരപ്പായിട്ട് കിടക്കുന്നതിനുകൊണ്ട് കുന്നും മലകളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോളണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ള രാജ്യമാണ്. അവിടെ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ ഡാം സ്ക്വയർ, അവിടെ ഡ്രഗ്സ് ലീഗലി അലൗഡാണ്. അവിടുത്തെ കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും നിങ്ങൾക്ക് കഞ്ചാവ് വലിക്കാം. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടെ ലീഗലാണ്. ഈ ഡാം സ്ക്വയറിൽ അതിനൊക്കെ പേര് കേട്ട സ്ഥലമാണ്. പിന്നെ സ്വാതന്ത്ര്യം വളരെ കൂടുതലുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ പോലീസ് ഇടപെടും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് തോന്നി. പൊതുവേ നെതർലാൻഡ്സുകാർ ഹോളണ്ടുകാർ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. എൻജിനീയറിങ് സ്കിൽസ് അവർക്ക് വളരെ കൂടുതലാണ്.
ഈ ആംസ്റ്റർഡാമിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം വിൻഡ് മില്ലുകളൊക്കെ ഉള്ളൊരു സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. പണ്ടുകാലത്ത് വിൻഡ് മില്ലുകളായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് പവർ. ഒരു വിൻഡ് മില്ല് എറക്റ്റ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം ധാരാളം കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റിൽ തിരിയുന്ന വിൻഡ് മില്ലുകൾ 10-200 വർഷം പഴക്കമുള്ള ആ ഒരു മെക്കാനിസം ഇന്നും വർക്കിംഗ് കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഗ്രാമത്തിൽ പല വിൻഡ് മില്ലുകളുണ്ടാവും. ഒരു വിൻഡ് മില്ല് ധാന്യം പൊടിക്കാൻ മാത്രമായിട്ട് അത് ഉപയോഗിക്കും. അതിനനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് സെറ്റപ്പായിരിക്കും. വേറൊരു വിൻഡ് മില്ല് തടി ഇറക്കാനും ഒക്കെ ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. വേറെ വിൻഡ് മില്ലുകൾ വെള്ളം ബണ്ടിൽ നിന്ന് അടിച്ച് കടലിലേക്ക് പമ്പ് ചെയ്യാനായിട്ടാണ് ആ വിൻഡ് മില്ല് ഉപയോഗിക്കുക. അങ്ങനെ ഓരോ വിൻഡ് മില്ലുകളും വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറയുന്നത് ഇതിൻ്റെ പവർ വളരെ കൂടുതലാണ്. കണക്കനുസരിച്ച് ഏകദേശം 250 ജോലിക്കാരുടെയൊക്കെ ജോലി ഈ വിൻഡ് മില്ലുകൾ 24 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും നല്ല കാറ്റുണ്ടെങ്കിൽ. നിങ്ങളുടെ യാത്രയിലെ ഒരു ചീസ് ഫാക്ടറി സന്ദർശിക്കാനായിട്ട് ഇടയായി. അപ്പോൾ വിവിധ തരത്തിലുള്ള വളരെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ചീസ് വരെ ഉണ്ടാക്കാനായിട്ട് ഉള്ള ടെക്നോളജി ഉണ്ട്. അത് ഏറ്റവും പഴക്കം കൂടുന്തോറും അതിൻ്റെ വില കൂടുന്ന പറയുന്നത്. വേറൊരു പ്രത്യേകത, പണ്ട് കാലത്ത് അവർ കൃഷിയിടങ്ങളിൽ ഉഡൻ ഷൂസാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഉഡൻ ഷൂസ് അന്ന് കാലത്ത് എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു പഴയൊരു ഫാക്ടറി വിസിറ്റ് ചെയ്തു. അത് ഒരുതരം സോഫ്റ്റ് വുഡ് ടേൺ ചെയ്തിട്ടാണ് ഉഡൻ ഷൂസ് ഉപയോഗിച്ചിരുന്നത്. പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ തണുപ്പുള്ള കാലാവസ്ഥയിലെ ചെളിയിലും വെള്ളത്തിലും ജോലി ചെയ്യുമ്പോൾ ഉഡൻ ഷൂസ് അവർക്ക് ധാരാളം കാലിന് പ്രൊട്ടക്ഷൻ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. 3 ദിവസത്തെ ആംസ്റ്റർഡാമിൻ്റെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റോട്ടർഡാം എന്ന അവരുടെ ഒരു പോർട്ട് സിറ്റിയാണ്, ആ പോർട്ട് സിറ്റിയിൽ നിന്ന് ഷിപ്പിലാണ് നോർവേയിലേക്ക് പോയത്. റോട്ടർഡാം പോർട്ട് സിറ്റി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോർട്ടാണ്. അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് കടൽ ഉള്ളിലേക്ക് നീണ്ടു കിടക്കുന്നതുകൊണ്ട് എത്ര നമ്പർ ഓഫ് ഷിപ്സ് വന്നാലും പാർക്ക് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട്. യൂറോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഗേറ്റ് വേ ആയിരുന്നു. ഇന്നും അത് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്നത് ഈ നോട്ടർഡാം പോർട്ട് വഴിയാണ്. റോട്ടർഡാമിൽ നിന്ന് ഞങ്ങൾ ഷിപ്പിലാണ് നോർവേയിലേക്ക് പോകുന്നത്. ഷിപ്പ് ഒരു 1600 യാത്രക്കാരും അതോടൊപ്പം തന്നെ ഒരു 800-ഓളം ക്രൂ മെമ്പേഴ്സും ആയിട്ടുള്ളൊരു ഷിപ്പാണ്. ഇത് ഹോളണ്ട് അമേരിക്ക ലൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷിപ്പായിരുന്നു. റോട്ടർഡാം എന്നായിരുന്നു ഷിപ്പിൻ്റെ പേര് തന്നെ. ഷിപ്പിലെ യാത്ര 24 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ നോർവേയിൽ ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് നോർവേ. ഭൂമിയുടെ വടക്കേറ്റത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ ഏറ്റവും വലിയ വരുമാനം നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, കോപ്പർ, ലെഡ്, അങ്ങനെയൊക്കെയുള്ള പ്രകൃതി സമ്പന്നത ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും അത്ഭുതമായിട്ടുള്ളത് അവിടുത്തെ പോപ്പുലേഷൻ വളരെ വളരെ കുറവാണ്. വെറും 52 ലക്ഷം പേര് മാത്രമേ ആ രാജ്യത്തുള്ളൂ. അതേസമയം കേരളത്തിൻ്റെ 10 ഇരട്ടി വലുപ്പത്തിൽ നീണ്ടു കിടക്കുകയാണ് ഈ രാജ്യം. ഞങ്ങൾ പോയത് ഒരു ജൂൺ മാസമായതുകൊണ്ട് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു. അല്ലെങ്കിൽ ഡിസംബർ ജാനുവരിയിലൊക്കെ പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു രാജ്യമാണ് നോർവേ. ഞങ്ങൾ ആദ്യം അവിടെ ചെന്നിറങ്ങിയത് ഫ്ലാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ചെറിയൊരു രാജ്യമാണ്, ചെറിയൊരു വില്ലേജ് എന്ന് പോലും പറയാനില്ല. വെറും 350 പേരാണ് അവിടുത്തെ റെഗുലറായിട്ട് താമസിക്കുന്നുള്ളൂ അത്ര. ബാക്കി എല്ലാവരും അവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരും പിന്നെ ടൂറിസ്റ്റുകൾക്ക് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തമ്പടിച്ചിട്ടുള്ള കുറച്ച് നോർവേയിൽ നിന്ന് വന്നുകൂടിയിട്ടുള്ളവരൊക്കെയുള്ളൂ.
അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് വളരെ പണ്ട് തന്നെ ഒരു റെയിൽവേ സിസ്റ്റം അവര് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 1940 മുതൽ ആദ്യം സ്റ്റീം എഞ്ചിൻ, പിന്നെ ഡീസൽ എഞ്ചിൻ, പിന്നെ ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനൊക്കെ ഉള്ള ഒരു 20 കിലോമീറ്റർ ലെങ്ത്തിൽ മലയുടെ മുകളിലേക്ക് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു റെയിൽവേ സിസ്റ്റം അവിടെയുണ്ട്. വളരെ പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണ് ഫ്ലാം. ഈ 20 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഏകദേശം 20 ടണലുകൾ, അതിൽ തന്നെ 18 ടണല് കർവ്ഡായിട്ടുള്ള വളഞ്ഞിട്ടുള്ള ടണലാണ്. അങ്ങനെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു റെയിൽവേ സിസ്റ്റം അന്ന് കാലത്ത് തന്നെ 1924 പണി തുടങ്ങി 1940 അത് ഫിനിഷ് ചെയ്തപ്പോൾ അതൊരു പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. ഇപ്പോഴും അത് പ്രൈവറ്റായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ അട്രാക്റ്റീവായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പല പല പോയിന്റുകളിൽ നിർത്തുന്നു, അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ട്രെയിനിൽ തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ യാത്ര തുടരുന്നു വീണ്ടും അടുത്ത പോയിന്റിൽ. അതുകൂടാതെ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് സൈക്കിള് വാടകയ്ക്ക് കിട്ടും. അപ്പോൾ സൈക്കിള് കയറ്റിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ് ലാസ്റ്റ് ഡെസ്റ്റിനേഷന് ചെന്ന് കഴിഞ്ഞാൽ ഈ സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് തിരിച്ച് താഴോട്ടുള്ള ദൂരം ഈ സൈക്കിളിൽ ഫ്രീ ആയിട്ട് പോരാൻ പറ്റും. അപ്പോൾ കുറേ പേര് തിരിച്ച് ഞങ്ങളല്ല, ഈ സ്ലോപ്പിൽ ചവിട്ടൊന്നും വേണ്ട, നല്ല ബ്രേക്കൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി സൈക്കിളിൽ തിരിച്ചു പോരാൻ പറ്റും. അത്രയൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രത്യേകത ഓർമ്മ വരുന്നത് അവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു വലിയൊരു വെള്ളച്ചാട്ടവും വലിയൊരു മലയെടുക്കും. നമ്മുടെയൊക്കെ പോലെ തന്നെ പണ്ടുകാലത്ത് അവരും യക്ഷികളിലൊക്കെ വിശ്വസിച്ചിരുന്നു. അവിടുത്തെ വില്ലേജേഴ്സ് പറയാറുള്ളത് ഇടയ്ക്ക് ഒരു ചുമന്ന ഉടുപ്പിട്ടുള്ള ഒരു സ്ത്രീയെ പെട്ടെന്ന് കാണുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അത് ഈ ട്രെയിൻ അവിടെ നിൽക്കുമ്പോൾ അവർ അതിപ്പോഴും അവിടെ അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെ ചുമന്ന ഉടുപ്പിട്ടുള്ള പെട്ടെന്നൊരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു, പെട്ടെന്ന് ആ സ്ത്രീ ഒരു കുഴിയിലേക്ക് ചാടുമ്പോൾ വേറെ സ്ഥലത്ത് ഒരു വേറെ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരേ സ്ത്രീ തന്നെ പലയിടത്തും പ്രത്യക്ഷപ്പെടുകയാണെന്ന് വിചാരിക്കും. വലിയ മ്യൂസിക്കൊക്കെ വെച്ച് അത് തന്നെ ഒരു കൗതുക കാഴ്ചയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. അതായത് അന്ന് കാലത്ത് ഉപയോഗിച്ച യന്ത്ര സാമഗ്രികൾ, പണിയായുധങ്ങൾ, എങ്ങനെ പഴയ പഴയ സംഗതികളൊക്കെ ആയിട്ടുള്ള ഒരു റെയിൽവേ മ്യൂസിയം കൂടിയുണ്ട്. പിന്നെ അവിടുത്തെ ഗൈഡ് പറയുന്നു ഇപ്പോൾ അവരുപയോഗിക്കുന്നത് അലുമിനിയം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ബോഗികളാണ്, അപ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ട് പവർ കുറെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും ഇതെല്ലാം പ്രൈവറ്റ് കമ്പനികളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നെനിക്ക് തോന്നി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങിയത് സ്റ്റാവൻഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. എല്ലാം കൊച്ചു കൊച്ച് സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം ഒരു അനുഗ്രഹമുള്ളത് അവർക്ക് നാച്ചുറൽ പോർട്ടാണ്. അതായത് റോക്ക് ഇങ്ങനെ ക്ലിഫായിട്ട് നിൽക്കുന്നു, അപ്പോൾ ഷിപ്പ് അതിൻ്റെ തൊട്ടടുത്ത് വരെ ചെല്ലുകയാണ്. അതാണ് ഒരു പോർട്ടായിട്ട് ഉപയോഗിക്കുന്നത്. പോർട്ടെന്ന് പറഞ്ഞാൽ വലിയ പോർട്ടൊന്നുമല്ല, ഒരു ഷിപ്പ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. വേറെ ഷിപ്പ് വരികയാണെങ്കിൽ തന്നെ മാറ്റിയിട്ടിട്ട് വേറെ ബോട്ടുകളിലാണ് ആളുകളെ അങ്ങോട്ട് എത്തിക്കുന്നത്. അത്രയും കൊച്ചു സൗകര്യങ്ങളുള്ളൂ. സ്റ്റാവൻഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെറും 1.3 lakh പോപ്പുലേഷനേ ഉള്ളൂ. അവിടെ പഴയകാല വീടുകളും റെസിഡൻഷ്യൽ കോളനി, അങ്ങനെ പഴയകാല ചരിത്രം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. പണ്ട് കാലത്ത് നിർമ്മിച്ച പള്ളി, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയുള്ള യാത്ര ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അവിടുന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ക്രിസ്റ്റ്യൻ സാൻഡ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ്. അവിടെയും ഷിപ്പ് പോർട്ടിലടുത്തു. നല്ല പ്രകൃതി ഭംഗിയും, കാരണം ചെറിയ ചെറിയ കുന്ന് മലകൾ, റോക്ക് ഫോർമേഷൻ, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയുള്ള നടത്തം. അവിടെയും വെറും 85,000 പേര് മാത്രമേ ജനവാസമുള്ളൂ. ഇവരൊക്കെ തന്നെ ഭൂരിഭാഗവും മഞ്ഞുകാലം വരുമ്പോൾ, ഡിസംബർ ജാനുവരി വരുമ്പോൾ വീടൊക്കെ പൂട്ടി. അവിടുത്തെ ഏറ്റവും വലിയ ടൗൺ അവരുടെ ക്യാപിറ്റൽ ഓസ്ലോ ആണ്. അവിടേക്ക് മഞ്ഞുകാലത്തിൽ മൈഗ്രേറ്റ് ചെയ്യും അത്രേ. അടുത്ത ദിവസം ഞങ്ങൾ ചെന്നിറങ്ങിയത് നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോ പട്ടണത്തിലാണ്. ഓസ്ലോ കമ്പാരിറ്റീവ്ലി ചെറുതാണ്, കാരണം
അവിടെ വെറും 6.3 lakhs പീപ്പിൾ മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചു പട്ടണമാണ്, പക്ഷെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അവരുടെ ക്യാപിറ്റല്. നേരത്തെ സൂചിപ്പിച്ചതുമാതിരി സമ്പത്തിന് അതൊരു ക്ഷാമവുമില്ല. പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈ ആണ്. പ്രകൃതി ഭംഗി, പ്രത്യേകിച്ച് ഈ അവരുടെ വേനൽക്കാലത്ത് നല്ല ധാരാളം പൂക്കളും അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഹോസ്റ്റലോ, അവിടുത്തെ പാലസുകൾ, അതേപോലെ ബിൽഡിങ്ങുകൾ. അതിൽ ഒരു പ്രത്യേകത തോന്നിയത്, ഞങ്ങളവിടെ ഒരു പബ്ലിക് പാർക്കിൽ പോയി. അതിൻ്റെ പേര് വിചിത്രമാണ്, വെഗാലാൻഡ് പാർക്ക് എന്നാണ്. അത് എനിക്ക് വളരെ കൗതുകം തോന്നി. അതിന് കാരണം ഗസ്റ്റോ വെഗാലാൻഡ് എന്ന് പറഞ്ഞ വ്യക്തി, ഒരു ശില്പിയാണ് ആ പാർക്ക് ഒരുക്കിയത്. അദ്ദേഹത്തിൻ്റെ ക്രൈസ് മുഴുവനും കരിങ്കല്ലിലും മറ്റ് ലോഹ നിർമ്മിതമായിട്ടുള്ള ന്യൂഡ് സ്റ്റാച്യൂസാണ്. ആയിരക്കണക്കിന് സ്റ്റാച്യൂസ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു പബ്ലിക് പാർക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട്. ഓസ്ലോയിൽ വരുന്നവരെല്ലാവരും തന്നെ ഈ പാർക്ക് കാണാതെ പോവില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ ഓസ്ലോ സന്ദർശനവും കഴിഞ്ഞപ്പോൾ പിന്നീട് ഷിപ്പ് ഹോളണ്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീണ്ടും 24 മണിക്കൂർ കൂടുതൽ യാത്ര ചെയ്തിട്ടാണ് തിരിച്ച് റോട്ടർഡാമിൽ എത്തുന്നത്. നോർവേ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും റോട്ടർഡാമിൽ ഒരു ദിവസം കൂടി ഞങ്ങളവിടെ ചെലവഴിക്കുകയുണ്ടായി. നോട്ടർഡാമിൻ്റെ ഇൻറ്റീരിയർ പ്ലേസിൽ പോകാനുള്ള ഒരു സൗകര്യം ലഭിച്ചു. അവിടെ ഒരു വില്ലേജ് ഏരിയയിൽ ഞങ്ങളന്ന് പോയതൊരു സാറ്റർഡേ ആയിരുന്നു. ആ ശനിയാഴ്ച ഒരു പ്രത്യേകത കണ്ടത്, ഒരു ഫാർമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാ ശനിയാഴ്ചകളിലും പഴയ ഒരു വലിയ ഒരു പള്ളിയുടെ മുറ്റത്ത് ആ ഒരൊറ്റ ദിവസം മാത്രം ഈ ഗ്രാമീണർ സംഘടിച്ച് അവിടെ ഒരു ഷോ, അവിടെ ഒരു പ്രദർശനം, അതിൽ അവരുടെ വിഭവങ്ങൾ വിറ്റഴിക്കാനായിട്ട് ടെമ്പററി ഷെഡ് ഒരുക്കിയിട്ട് അവിടെ ചീസ് വിൽക്കാനുണ്ട്, വെജിറ്റബിൾസ് വിൽക്കാനുണ്ട്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വിൽക്കാനുണ്ട്. എല്ലാ ഗ്രാമീണ വിഭവങ്ങളും വിൽപ്പനയ്ക്കായിട്ട് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പണ്ടുകാലത്തുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള ആ സ്റ്റൈലിലുള്ള ധാരാളം സ്ത്രീകളും പുരുഷന്മാരും, അതുപോലെ തന്നെ പഴയ ഫോക്ക് ഡാൻസ്, ഫോക്ക് സോങ് എല്ലാം ആലപിച്ച് പഴയകാല ഗ്രാമീണ അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷീനറികൾ ഇവർ കൊണ്ടുവന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. പണ്ടുകാലത്ത് ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന വളരെ അമൂല്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ അവരവിടെ പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മേളയായിട്ട് അത് മാത്രം കാണാനായിട്ട് ശനിയാഴ്ചകളിൽ വരുന്നു. അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നു, അവിടുത്തെ ആ വില്ലേജ് സ്റ്റൈലിൽ പാട്ടും നൃത്തവുമായിട്ട് ചിലവഴിക്കുന്ന ഒരു രീതി അവിടെ കാണാനിടയായി. അതിലൊരു കൗതുകം കണ്ടത്, ഫൈബർ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പശുവിനെ ഉണ്ടാക്കിയിട്ട് അതിനെ കുട്ടികൾക്ക് കറക്കാനായിട്ട്, എങ്ങനെ പണ്ട് കാലത്ത് പശുവിനെ കറന്നിരുന്നു എന്നുള്ളതിൻ്റെ ഈ പശുവിനെ കറക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി കണ്ടു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ പഴയ തലമുറയുടെ ജീവിത രീതി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഒരു കാർണിവൽ അതെന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചു. അതിൽ അവരുടെ ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു സാധനമാണ് ചീസ്. ആ ചീസിൻ്റെ വിൽപ്പന നടക്കുന്നത് അതെല്ലാം അവിടെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു. അതെല്ലാം കണ്ടു നിൽക്കാനായിട്ട് ഒരുപാട് പേര്, വിദേശികളും അവിടെ വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോളണ്ട് നോർവേ യാത്ര വളരെ ആഹ്ലാദപ്രദവും അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദവുമായിരുന്നു. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു.